ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ജോളി കാണാൻ ചിക്സിൻ്റെ ഒരു പുതിയ വീഡിയോ ആണ്. ഇന്ന് ഈ വഴുതനങ്ങ വെച്ച് നമുക്കൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വഴുതനങ്ങ വഴുതനങ്ങ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ശകലം ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് വേവിച്ച് വെച്ചതാണിത്. അപ്പോൾ അതിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ, ഒരു വെളുത്തുള്ളി, ജീരകം, കാന്താരി നമുക്ക് അരച്ച് ഇതിനകത്തോട്ട് ചേർക്കാം. ഞാൻ അരപ്പ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനകത്തോട്ട് ഒഴിച്ചു ഒരൽപ്പം കഴുകിയോ വെള്ളം കൂടി ഒഴിക്കാം. വെള്ളം കൂടി ഒഴിച്ചു ഉപ്പ് ചേർത്താണ് ഞാൻ വേവിച്ചത്. ഇനി ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു കടുവറ, ഇതിനാവശ്യമായിട്ടുള്ള ഒരു കടുവറ ഉണ്ടാക്കാം. കടുവറക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. തേങ്ങ തന്നെ ഇത് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. നമ്മൾ കുറച്ച് തൈരും അവസാനം ചേർക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ്. അതൊന്ന് ഉടച്ചിട്ട് നമുക്ക് ചേർക്കാം. നമുക്ക് ഇത് തിളച്ച് വരികയാണ്. അപ്പോൾ നമുക്ക് കടുവറക്കാനുള്ള പ്രോസസ്സിലേക്ക് പോകാം. കടുവറക്കാനായിട്ട് ഞാൻ ഇത്തിരി കടുവിട്ട് കൊടുത്തു. തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് ഒത്തിരി തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. തീ ഓഫ് ചെയ്യുകയാണ്. തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കുകയാണ്. നമ്മൾ നല്ല ഒരു കപ്പ് തൈര് ചേർത്തു. തൈരല്ല, ഉടച്ച തൈര് നമുക്ക് ചേർത്തിട്ടുണ്ട്. വൺ കപ്പ് വൺ
ഉടച്ച തൈര് ചേർക്കും. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി. നമുക്ക് കടു വറക്കാം. കടുവ താളിച്ചു. നമ്മുടെ ഒന്നാമതൊരു വഴുതനങ്ങ പുളിശ്ശേരി റെഡിയായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് കറിയാണ്, നല്ലൊരു ഒഴിച്ചേറിയാണിത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പറയുന്നു. പുതിയ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബെല്ലെന്നുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ ബൈ പറയാൻ സമയമായി. അപ്പം ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.